സിക്സ്റ്റീൻ ആണ് വി ഹാവ് ട്വന്റി ത്രീ ട്വന്റി ഫൈവ് പിന്നെ ഇതാ ട്വന്റി നയൻ ഫോർട്ടി ഫൈവ് ദിവ് അല്ലേ അപ്പൊ എത്ര സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എൻ ഇസ് ഈക്വൽ ടു ടെൻ ആണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂ വൺ ആണ് ആദ്യം കാണാൻ പോകുന്നത് ഫസ്റ്റ് ക്വാർട്ടർ ക്യൂ വൺസ് ഈക്വൽ ടു നമുക്ക് അറിയാം ഇറ്റ് സൈസ് ഓഫ് എൻ പ്ലസ് വൺ ബൈ ഫോർ ഒബ്സർവേഷൻ ആണ് അല്ലേ ഇപ്പൊ എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും ടെൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ ടെൻ പ്ലസ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ടു പോയിന്റ് ഫൈവ് ആണെങ്കിൽ നമുക്കറിയാം സെക്കൻഡിന്റെയും തേർഡിന്റെയും കറക്റ്റ് മിഡിൽ എന്നുള്ള രീതിയിൽ സെക്കൻഡ് പ്ലസ് തേർഡ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടു എന്ന് ചെയ്തു ടൂറ് ഫൈവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിന്റെയും തേർഡിന്റെയും ഇടയിലാണ് പക്ഷെ കറക്റ്റ് മിഡിലല്ല വരുന്നത് അല്ലേ അപ്പൊ എങ്ങനെയാണ് ടൂ പോയിന്റ് സെവൻ ഫൈവ് ഒബ്സർവേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ദിസ്ഇസ് ഈക്വൽ ടു ആദ്യത്തിന്റെ ടു പോയിന്റ് സെവൻ ഫൈവിലിപ്പം സെക്കൻഡ് ഒബ്സർവേഷൻ ആദ്യം എടുത്തു സെക്കൻഡ് ഒബ്സർവേഷൻ ആദ്യം എടുത്തു പ്ലസ് ഇതിന്റെ ിൽ പാട്ട് നോക്കി പോയിന്റ് സെവൻ ഫൈവ് അല്ലെ ഇൻഡു ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുക തേർഡ് ഒബ്സർവേഷൻ മൈനസ് സെക്കൻഡ് ഒബ്സർവേഷൻ ഇങ്ങനെയാണ് ഈ പാറ്റേണിലുള്ള എത്രാമത്തെ ഒബ്സർവേഷൻ ഇപ്പൊ ടു പോയിന്റ് പറഞ്ഞിട്ട് ഡെസമിൽ വരുന്ന ഒബ്സർവേഷൻ എല്ലാം നമ്മൾ കണ്ടുപിടിക്കുക ഈ മെത്തേഡിലാണ് അപ്പോൾ ടു പോയിന്റ് സെവൻ ഫൈവ് ആയതുകൊണ്ടാണ് സെക്കൻഡ് ഒബ്സർവേഷൻ പ്ലസ് പോയിന്റ് സെവൻ ഫൈവ് ഇൻറ്റു തേർഡ് മൈനസ് സെക്കൻഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ് സെക്കൻഡ് ഒബ്സർവേഷൻ നയൻ ആണ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ടേ ആഡ് ചെയ്യാൻ പാടുള്ളൂ ദിസ്ഇസ് നയൻ പ്ലസ് പോയിന്റ് സെവൻ ഫൈവ് ഇൻറ്റു ടെൻ മൈനസ് വണ് സോറി ടെൻ മൈനസ് നയൻ ദരിസ് വൺ ദിസ്ഇസ് നയൻ പ്ലസ് പോയിന്റ് പോയിന്റ് സെവൻ ഫൈവ് അല്ലെ നയൻ പ്ലസ് പോയിന്റ് സെവൻ ഫൈവ് ദൈവ ദിസ് ഇസ് അവർ ക്യൂ വൺ ഇപ്പൊ ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഒബ്സർവേഷൻ എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ കേസിൽ നമുക്ക് കിട്ടിയത് നയൻ പോയിന്റ് സെവൻ ഫൈവ് ഒബ്സർവേഷൻ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ ത്രീ ആണ് അല്ലെ വാട്ട് ഈസ്ത്രീ ക്യൂ ത്രീ ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു സൈസ് ഓഫ് ത്രീ ഇൻ എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ അതാണ് നമുക്ക് ക്യൂ ത്രീ കിട്ടുന്നത് അപ്പൊ അതെന്താ വരുന്നത് ത്രീ ഇൻറ്റു എൻ പ്ലസ് ഈസ് ടെൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ തേർട്ടി ത്രീ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് ഒബ്സർവേഷൻ ടു ഫൈവ് അല്ല എയ്റ്റ് ണ് വരുന്നത് അപ്പൊ ഇവിടെയും ആ ടൈപ്പ് ഒരു ഡെസിമൽ അങ്ങനെ എത്രാമത്തെ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാം എയ്റ്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എയ്റ്റിന്റെയും നയൻ്റെയും ഇടയിൽ വരുന്നൊരു ഒബ്സർവേഷൻ ആണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് എഴുതാം ദിസ്ഇസ് ഈക്വൽ ടു ആദ്യം അതിന്റെ ഇന്റിജർ പാർട്ട് എയ്റ്റ് ഒബ്സർവേഷൻ എന്ന് എഴുതുന്നു പ്ലസ് അതിന്റെ ഡെസിമൽ പാർട്ട് എഴുതുന്നു ഡെസിമൽ പാർട്ട് ഏതാണ് പോയിന്റ് ടു ഫൈവ് ഇൻഡു ബ്രാക്കറ്റില് ൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ദിസ്ഇസ് ഈക്വൽ ടു നമ്മളെ ഡാറ്റ നോക്കുമ്പോൾ അതിൽ എയ്ത്ത് ഒബ്സർവേഷൻ ആയിട്ട് വരുന്നത് ട്വൻറ്റി നയൻ ആണ് സോറി എയ്ത്ത് ഒബ്സർവേഷൻ ആയിട്ട് വരുന്നത് ട്വൻ്റി നയൻ ആണ് ആൻഡ് നയൻത്ത് ഒബ്സർവേഷൻ ഇസ് ഫോർട്ടി ഫൈവ് അപ്പം നമുക്കത് വെച്ചിട്ട് എഴുതാം എയ്ത്ത് ഒബ്സർവേഷൻ ഇസ് ട്വൻറ്റി നയൻ പ്ലസ് പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ഫോർത്ത് സോറി നയൻത് ഒബ്സർവേഷൻ ഫൈവ് മൈനസ് ഈക്വൽ ടു ട്വന്റി നയൻ പ്ലസ് പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ആദ്യം ബ്രാക്കറ്റിലുള്ള മൈനസ് ആണ് ചെയ്യേണ്ടത് ഫോർട്ടി നയ ഫോർട്ടി ഫൈവ് മൈനസ് ട്വന്റി നയൻ പറഞ്ഞാൽ സിക്സ്റ്റീൻ എന്ന് വരും അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ട്വന്റി നയൻ പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു പോയിന്റ് ടു ഫൈവ് എന്നാണ് വരുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ദിസ് പ്ലസ് ഫോർ അല്ലേ അപ്പൊ ട്വന്റി നയൻ പ്ലസ് ഫോർ ഇസ് തേർട്ടി ത്രീ അപ്പൊ ക്യൂ ത്രീ കിട്ടിയില്ലേ ക്യൂ വൺ ഇസ് നയൻ പോയിന്റ് സെവൻ ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ ത്രീ ഇസ് തേർട്ടി ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ദോ വാട്ട് ഇസ് കോർട്ടാൽ ഡിവിയേഷൻ ഇറ്റ് ഇസ് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ടു ആണ് ഇസ് തേർട്ടി ത്രീ മൈനസ് നയൻ പോയിന്റ് സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ ടു എന്ന് നമുക്ക് വരുന്നു ആൻഡ് ദ ആൻസർ ഇസ് ഇലവൻ പോയിന്റ് സിക്സ് ടു ഫൈവ് ഇനി നമുക്ക് ഇന്റർ കോർട്ടൈൽ റേഞ്ച് കാണാം ഇന്റർ കോർട്ടൈൽ റേഞ്ച് ദക്വൽ ടു മൈനസ് ക്യൂ വൺ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു തേർട്ടി ത്രീ മൈനസ് നയൻ പോയിന്റ് സെവൻ ഫൈവ് ട്വന്റി ത്രീ പോയിന്റ് ടു ഫൈവ് പിന്നെ കോയഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കൂടി നമുക്ക് കണ്ടുവെക്കാം കോയഫിഷ്യൻ ഓഫ് ക്വാർട്ടൽ ഡീവിയേഷൻസ് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡ് ബൈ

എന്നിട്ട് രണ്ട് സീരീസ് ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോർട്ടാൽ ഡീവിയേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല അല്ലേ പക്ഷേ കോർട്ടോൽ ഉപയോഗിച്ചിട്ട് വേരിയബിലിറ്റി കമ്പയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പേഷൻ ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഇപ്പം കോർട്ടോയിൽസ് ഉപയോഗിച്ചിട്ട് ഡിസ്പേഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോർട്ടാൽ ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷർ അതായത് കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സാധാരണ ആരുപയോഗിക്കുക കോയഫിഷ്യൻറ് ഓഫ് കോർട്ടാൽ ഡീവിയേഷൻ ഉപയോഗിക്കും ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം സീരീസ് വൺ മാത്രം എടുക്കും സീരീസ് വണ് എടുത്ത ശേഷം സീരീസ് വണ്ണിലുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും അറേഞ്ച് ചെയ്യും എന്നിട്ട് അയാളുടെ ക്വാപ്ഷൻ ഓഫ് കോർട്ടൽ ഡീവിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടെടുത്തു വെക്കും അതേപോലെ സീരീസ് ടൂ എടുക്കും സീരീസ് ടൂവിലെ ഡാറ്റയും നമ്മൾ എസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അയാളുടെ ക്യൂ വൺ ക്യൂ ത്രീ കണ്ട് അയാളുടെ കോയഫിഷൻ ഓഫ് കോർട്ടാൽ ഡീവിയേഷനും കാണും എന്നിട്ട് ആരുടെ കോയഫിഷൻ്റ് ഓഫ് ഡീവിയേഷൻ ആണ് കൂടുതൽ കിട്ടുന്നത് ആ ഡാറ്റയായിരിക്കും കൂടുതൽ വേരിയബിൾ ആയിട്ടുണ്ട് വേരിയബിളിറ്റി കൂടുതലുള്ളത് ഉള്ളത് ആ ഡാറ്റയ്ക്കായിരിക്കും അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം സീരീസ് വണ്ണാണ് എടുക്കാൻ പോകുന്നത് ഇപ്പം സീരീസ് വണ്ണിനെ ഞാൻ എസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താ വരുന്നത് എന്ന് നോക്കാം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പം ഫൈവ് ടെൻ ട്വൻ്റി സെവൻ ട്വൻ്റി നയൻ തേർട്ടി തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ത്രീ ഫിഫ്റ്റി സിക്സ് എയ്റ്റി സിക്സ് നയൻറ്റി ഇങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ ഇനി നമ്മൾ എന്തു ചെയ്യുന്നു ഈ ഡാറ്റയിൽ നമ്മൾ ക്യൂ വണ്ണും ക്യൂ ത്രീയും കണ്ടുപിടിക്കുന്നു അപ്പൊ ക്യൂ വൺ ഇവിടെ എൻ ഇസ് ഈക്വൽ ടു എത്ര സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ആണ് ഇവിടെ ഉള്ളത് എൻ ഇസ് ഈക്വൽ ടു ലെവൻ ആണ് വരുന്നത് അപ്പൊ ക്യൂ വൺ ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ അല്ലേ അപ്പൊ ലെവൻ വരുന്നതുകൊണ്ട് ലെവൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ ഇപ്പം ലെവൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ട്വൽവ് അല്ല ട്വൽവ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ തേർഡ് ഒബ്സർവേഷൻ ആണ് ക്യൂ വൺ അപ്പൊ ഏതാണ് നമ്മുടെ ഡാറ്റയില് തേർഡ് ഒബ്സർവേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് നോക്കേണ്ടത് ദാറ്റ് ഈസ് ട്വന്റി സെവൻ അപ്പൊ ക്യൂ വൺ ഇസ് ട്വന്റി സെവൻ നോ ക്യു ത്രീ ഇസ് സൈസ് ഓഫ് ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ ആണ് വിച്ച് ഈസ് ത്രീ ഇൻറ്റു ലെവൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ വിച്ച് ഈസ് നയൻത്ത് ഒബ്സർവേഷൻ ആണ് വരുന്നത് ഏതാണ് നമ്മളെ സെറ്റിൽ നയൻത് ഒബ്സർവേഷൻ വരുന്നത് നയൻത് ഒബ്സർവേഷൻ വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് അപ്പൊ ക്യൂ വണ്ണും ക്യൂ ത്രീ റെഡിയാണ് നമുക്ക് ഇവിടെ ആരാ മതി കോയഫിഷ്യൻ്റ് ഓഫ് കോർട്ടാൽ ഡീവിയേഷൻ മാത്രം കണ്ടാൽ മതി വാട്ട് ഈസ് കോയഫിഷൻ ഓഫ് കോർട്ടാൽ ഡീവിയേഷൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ വിസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് മൈനസ് ട്വന്റി സെവൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റി സിക്സ് പ്ലസ് ട്വന്റി സെവൻ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ത്രീ ഫോർ എന്നാണ് വരുന്നത് ഇതിപ്പം സീരീസ് വണ്ണിൻ്റെ കോ എഫിഷ്യൻ ഓഫ് ക്വാർട്ടൽ ഡീവിയേഷൻ ആണ് ഇനി ഇതേപോലെ സീരീസ് ടുവിനേയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇപ്പം സീരീസ് ടുവിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കാം സീരീസ് ടുവിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സെവൻ ട്വൻ്റി എയ്റ്റ് ട്വൻ്റി എയ്റ്റ് തേർട്ടി ഫൈവ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് സെവൻറ്റി ടു ആൻഡ് ഏയ്റ്റി സിക്സ് സോറി എയ്റ്റി നയൻ എയ്റ്റി നയൻ ഇങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത് ഇവിടെയും എൻ എസ് ഈക്വൽ ടു ലെവൻ ആണ് ഇവിടെയും ലെവൻ ഒബ്സർവേഷൻ ആണുള്ളത് അപ്പം ക്യൂ വൺ ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ വന്നിരിക്കുന്നു വിച്ച് ഇസ് ഈക്വൽ ടു ലെവൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഒബ്സർവേഷൻ ആണ് ക്യൂ വൺ വിച്ച് ഈസ് തേർഡ് ഒബ്സർവേഷൻ തേർഡ് ഒബ്സർവേഷൻ ആണ് നമുക്ക് ക്യൂ വൺ അപ്പൊ അറേഞ്ച്ഡ് ഡാറ്റയിലെ തേർഡ് ഒബ്സർവേഷൻ ട്വന്റി സെവൻ അപ്പൊ ദിസ്ഇസ് ഈക്വൽ ടു ട്വന്റി സെവൻ എന്ന് കിട്ടി അതുമാതിരി ക്യൂ ത്രീ എന്ന് പറഞ്ഞാൽ

ഇതാണ് വരുന്നത് എന്ന് ുംവൽ ടു സീറോ പോയിന്റ് ടു ഫൈവ് എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് അപ്പം സീരീസ് വണ്ണിന്റെ സീരീസ് നോക്കിയപ്പോൾ അയാളുടെ കോയഫിഷ്യന്റ് ഓഫ് ക്വാർട്ടാൽ ഡീവിയേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കോഫിഷ്യൻറ്റ് ഓഫ് ക്വാർട്ടാൽ ഡീവിയേഷൻ നമുക്ക് വന്നിരുന്നത് എത്രയായിരുന്നു നമുക്ക് സീറോ പോയിന്റ് ത്രീ ഫോർ ആണ് ഇവിടെ വന്നത് സീറോ പോയിന്റ് ത്രീ ഫോർ ആയിരുന്നു വന്നത് സീരീസ് ടു എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കോയഫിഷ്യന്റ് ഓഫ് ക്വാർട്ടാൽ ഡീവിയേഷൻ സീറോ പോയിന്റ് ടു ഫൈവ് ആണ് അപ്പോൾ ആരുടെ കോയഫിഷ്യൻ ഓഫ് കോർട്ടൽ ഡീവിയേഷൻ ആണ് കൂടുതൽ സീരീസ് വണ്ണിന്റെ അപ്പോൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് വേരിയബിളിറ്റി ആണ് അപ്പൊ ഇയാളുടെ വേരിയബിളിറ്റിയാണ് കൂടുതൽ അപ്പോൾ സീരീസ് വണ് ഈസ് മോർ വേരിയബിൾ അല്ലെങ്കിൽ സീരീസ് വൺ ഹാസ് മോർ വേരിയേഷൻ ദാൻ സീരീസ് ടു